കിഴക്കൻ മലയോര മേഖലയായ നരിപ്പറ്റയിലെ ഉറിതൂക്കിമല വിനോദസഞ്ചാരികൾക്ക് പറുദീസയാവുകയാണ്. ഉറിതൂക്കിമലയിലേക്കുള്ള യാത്ര അല്പം കഠിനമെങ്കിലും മുകളിലെത്തിയാലുള്ള കാഴ്ചകൾ അതിശയം വിതറും. രണ്ടു ജില്ലകളിലെ പ്രധാന പ്രദേശങ്ങളുടെ കാഴ്ചയ്ക്ക് ഒപ്പം വയനാടൻ മലയോരങ്ങളും സഞ്ചാരികളെ ആകർഷിക്കും. ഉറിതൂക്കിമലയ്ക്ക് ചരിത്രപരമായ സവിശേഷതകളേറെയാണുള്ളത്. പഴശ്ശിരാജയുടെ കാലടികൾ പതിഞ്ഞ മണ്ണാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ വാമൊഴികളിൽ പറഞ്ഞു കേൾക്കുന്നു. കണ്ണൂർ ജില്ലയിലെ പാലുകാച്ചിമലയിൽ നിന്നാരംഭിച്ച പഴശ്ശിയുടെ യാത്രയിൽ ഉറുതൂക്കിമലയിൽ വിശ്രമിച്ച് വയനാട് കുഞ്ഞോമിലെ ഒറ്റപ്പാറയിലേക്ക് പോയെന്നാണ് പറയപ്പെടുന്നത്. പഴശ്ശിയുടെ ഉറുതൂക്കിയ മല എന്ന നിലയിലാണ് മലയ്ക്ക് ഈ പേര് വന്നത്. പഴശ്ശിയുടെ നാമധേയത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഉറുതൂക്കി അറിയപ്പെടണമെന്ന് ഇന്നാട്ടുകാർ ആഗ്രഹിക്കുന്നു. നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് പഴശ്ശിരാജാവിൻ്റെ സ്മരണയ്ക്കുള്ളൊരു ടൂറിസം കേന്ദ്രമാക്കി ഇതിനെ ഉയർത്താൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇടപെടലുണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പഴശ്ശിയുടെ ഒരു അടിസ്ഥാനത്തിൽ ഇത് ടൂറിസം അറിയപ്പെടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉറുതൂക്കിമലയെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമം തുടങ്ങിയതായി നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഉറുതൂക്കിമലയിലേക്ക് സഞ്ചാരയോഗ്യമായ റോഡുകൾ നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. രണ്ട് മലകളെ ചേർത്തുകൊണ്ട് റോപ്പ്വേ ഉൾപ്പെടെ ഒരുക്കിയാൽ ഏറെ ഗുണകരമാവും. ടൂറിസം വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് അടുത്ത മാസത്തോടെ ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഉയർത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രമായി വരുമ്പോൾ അടുത്ത വാണിവേൽ പഞ്ചായത്തിലുള്ള തിരക്കയം വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ കാവിലുംപാറ പഞ്ചായത്തിലെ കൊരണപ്പാറയും വയനാട് അടുത്ത് വയനാട് ജില്ലയിലേക്കുള്ള മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഏറ്റവും അടുത്ത ഒരു അതിനൊക്കെ അടുത്തൊരു പ്രദേശമാണ് ഈ പറയുന്ന ഉറുതൂക്കിമല. അതുകൊണ്ട് തന്നെ ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള ഈ മേഖലയിൽ ഇതൊരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റാൻ വേണ്ടിയുള്ള നല്ല ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയായി ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇവിടുത്തെ യാത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയ റോഡ് സംവിധാനത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോപ്പ്വേ സംവിധാനമൊക്കെ വേണമെന്ന ആവശ്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉറുതൂക്കിമലയുടെ പ്രകൃതി രമണീയ കാഴ്ചകൾ കാണാൻ നിരവധി പേരാണ് ദിനം പ്രതി എത്തിച്ചേരുന്നത്. വാണിമേൽ പഞ്ചായത്തിലെ വിവിധ ടൂറിസം മേഖലകളും കാവിലുംപാറ കൊരണപ്പാറ വയനാട് ടൂറിസം കേന്ദ്രങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള പ്രദേശമാണിത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.